മലയാളത്തിലെ മഹാനായ സി വി രാമൻ പിള്ളയുടെ ചരമശതാബ്ദി ആചരിക്കുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി സി വി രാമൻ പിള്ള നാഷണൽ ഫൌണ്ടേഷനുമായി ചേർന്ന് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. May 1, 4 മണിക്ക് ചിറയിൻകീഴിലുള്ള സി വി രാമൻ പിള്ള ഹൃദയവേദിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ചിറയിൻകീഴിൽ സ്ഥിരതാമസമായിരുന്ന സി വിയുടെ മൂത്ത മകൻ ആർ സി ശേഖരപിള്ളയുടെ സ്മരണാർത്ഥം സി വിയുടെ പിൻതലമുറക്കാരുടെ ഒരു കുടുംബയോഗം കൂടിയാണിത്. ആർ സി ശേഖരപിള്ളയുടെ കുടുംബവീടായ ഐരുവിളാകം വീട്ടിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഡോക്ടർ പി വേണുഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തുന്ന ചടങ്ങിൽ ഡോക്ടർ ബാസിരാജ് അധ്യക്ഷനായിരിക്കും. ആർ നന്ദകുമാർ സി വി സ്മരണ നടത്തും. രാമചന്ദ്രൻ കരവാരം, സുനിൽ വെട്ടിയറ, രവികുമാർ, സി എസ് ചന്ദ്രബാബു, ഉദയകുമാർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഈ സി വി സ്മാരക സഹൃദയവേദി നമ്മൾ രൂപീകരിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സി വിയുടെ 100-ാം ചരമ ദിനം കഴിഞ്ഞ ചരമവർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ സി വിയെക്കുറിച്ച് ആൾ പറയാനും ചിന്തിക്കാൻ തുടങ്ങിയത്. സി വിക്ക് വ്യക്തിപരമായി ചിറയൻകീഴുമായി ബന്ധമുണ്ട്. കാരണം ചിറയൻകീഴുള്ള ഐരുവിളാകം വീട്ടിൽ സി വിയുടെ മൂത്ത മകൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഇവിടുത്തെ സബ് രജിസ്ട്രാറായിരുന്ന കാലത്ത് അവിടെ ഐരുവിളാകം വീട് വെച്ച് അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെയാണ് അദ്ദേഹം മരിച്ചത്. അവിടെയാണ് അദ്ദേഹത്തെ അടക്കിയത്. ഈ സി വിയുടെ മകനായ ശ്രീ നാരായണൻ നായരെ കാണാൻ വേണ്ടി ശ്രീ ശേഖരപിള്ളയെ കാണുന്നതിന് വേണ്ടി ശ്രീ സി വി ഇവിടെ വന്നിട്ടുള്ളതായി 100 വർഷം മുമ്പ് ജീവിച്ചിരുന്നവരുടെ പിൻതലമുറക്കാർ പറഞ്ഞിട്ടറിയുന്നു. വേറെ ആർക്കും അറിഞ്ഞൂടാ. അദ്ദേഹം നമ്മുടെ ഇവിടെ പുളിമൂടൽ വന്നിട്ട് പല്ലക്കിൽ വന്നിട്ടുള്ളതായിട്ടും പലപ്പോഴും മകനെ കാണാൻ വന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം അടുപ്പമുള്ള ഒരു ബന്ധമാണ് അദ്ദേഹത്തിന് ചിറയൻകീഴുമായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആഘോഷം നാടെമ്പാടും ആഘോഷിക്കുമ്പോൾ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഐരുവിളാകത്ത് ഇത് സംഘടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിങ്ങനെയൊരു സഹൃദയവേദി ഐരുവിളാകം കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ അടുത്ത May 1 നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഒരു സ്മരണാഞ്ജലി പുതുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളൊരു പ്രോഗ്രാം വച്ചിരിക്കുകയാണ്. 4 മുതൽ 6 വരെയാണ് സമയം വച്ചിരിക്കുന്നത്. അന്നേ ദിവസം സി വിയുടെ കുടുംബത്തിൽപ്പെട്ട റോസ്കോട്ട് കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളെയെല്ലാം ഒരുമിച്ച് വിളിച്ചുകൂട്ടി അന്നൊരു കുടുംബയോഗം പോലെ നടത്തി അവർക്ക് ഉച്ചയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ എല്ലാവരെയും കൂടി ഇതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സഹൃദയവേദിയുടെ പ്രവർത്തനം ആരംഭിക്കണം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ഇത് സി വിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല നമ്മൾ ലക്ഷ്യമിടുന്നത്. മാസം തോറും കേരളത്തിലെ പ്രമുഖരായ പ്രസിദ്ധരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അവതരിപ്പിക്കുകയും അത് നമ്മുടെ നാട്ടിൻപുറത്ത് ആളുകൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും സി ബിയുടെ ആഖ്യാനങ്ങളെല്ലാം നമ്മൾ അവതരിപ്പിക്കും. അതിനു പുറമെ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് സഹായിക്കുവാൻ വേണ്ടിയും നമ്മുടെ കൂടെയുള്ളത് ധാരാളം സാഹിത്യകാരന്മാരുണ്ട്. ആ സാഹിത്യകാരന്മാരെല്ലാം അന്ന് ഉദ്ഘാടന ദിവസം നമ്മുടെ ഈ May 1 ഐരുവിളാകത്ത് വരുന്നുണ്ട്. ഈ കാര്യം നമുക്ക് ഈ നാട്ടുകാർ ചെറിയ അധികം ആർക്കും അറിഞ്ഞുകൂടാ. സി ബിയെക്കുറിച്ച് സി ബിയുടെ ചിറയൻകീഴുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ല. അതുപോലെ തന്നെ സി ബിയുടെ മകൻ ഇവിടെയാണ് ജീവിച്ചിരുന്നതെന്നുള്ള കാര്യം അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിള്ള വീടെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന ശേഖരമുള്ള ഭാഗം കഴിച്ചിരുന്നത്. അപ്പം അത് കാര്യമൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ഈ നാട്ടിലുള്ള ആളുകളോട് സി ബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചും നമുക്ക് ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിലേക്ക്, ചെറുപ്പക്കാരുടെ മനസ്സിൽ പലപ്പോഴും വായനയോ അല്ലെങ്കിൽ പുതിയ ഈ പഴയ കലകളെക്കുറിച്ചുള്ള ധാരണയോ വളർത്തുവാനുള്ള സന്ദർഭങ്ങൾ കുറവാണ്. അതൊഴിവാക്കി കിട്ടുന്നതിന് വേണ്ടിയും അവരെ ഇതിലേക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ ഒരു സഹൃദയവേദി രൂപീകരിച്ചിരിക്കുന്നത്. സി വി രാമൻപിള്ള മലയാള സാഹിത്യത്തിൻ്റെ അതുല്യനായ അത്ഭുത പ്രതിഭാസം പോലെയായിരുന്നിട്ടുള്ള ഒരു സാഹിത്യ ലോകത്ത് നിറഞ്ഞു നിന്ന നോവലിസ്റ്റായിരുന്നു. ഒരുപക്ഷേ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവലിസ്റ്റായിട്ട് തന്നെയാണ് അദ്ദേഹത്തിനെ സാഹിത്യവേദികളിൽ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അർഹതപ്പെട്ട ആദരം അദ്ദേഹത്തിന് കിട്ടിയോ എന്നുള്ളത് നമുക്കിപ്പോഴും സംശയമുണ്ട്. കാരണം അദ്ദേഹം മരിച്ച ഒരു 100 കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിമ കഴിഞ്ഞ മാസം നമുക്ക് പബ്ലിക് ലൈബ്രറിയുടെ മുന്നിൽ അനാച്ഛാദനം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു മരിച്ച ഒരു 100 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആദരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിനോട് സാഹിത്യ ലോകം കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനൊരു തെളിവാണ്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടായ അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഐരുളം കുടുംബത്തിൽ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം ഈ 1-ാം തീയതി നമ്മൾ നടത്തുകയാണ്. അതിൽ പ്രമുഖരായിട്ടുള്ള നമ്മുടെ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെല്ലാം പങ്കെടുക്കുകയും CV യെക്കുറിച്ചും CV കൃതികളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും അവിടെ നടത്തുകയും ചെയ്യും. 1884 തന്നെ മാർത്താണ്ഡവർമ്മയുടെ കയ്യെഴുത്ത് പ്രതി ഉണ്ടായിരുന്നു. പക്ഷേ 1887 കുന്തലത പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ അന്ന് പുസ്തകരൂപേണ ആദ്യം വന്നത് കുന്തലത ആയതുകൊണ്ടാണ് നോവൽ പ്രസ്ഥാന ചരിത്രത്തിൽ സിയുടെ പേര് ആദ്യം വരാതിരുന്നത്. പക്ഷേ പിന്നീട് അതിനകത്ത് ചരിത്രകാരന്മാർ പറയുന്നത് 1884 3 കൊല്ലത്തിന് മുമ്പ് തന്നെ മാർത്താണ്ഡവർമ്മ എഴുതപ്പെട്ടിരുന്നു. പക്ഷേ അത് പ്രസിൽ കയറി അത് പുറത്ത് വരുന്നത് 1887 ശേഷമാണ്. അതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മയ്ക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയത്. അതൊക്കെ ആ ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതും നമ്മളിവിടെ ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. മലയാള സാഹിത്യത്തിൽ ആദ്യത്തെ അറിയപ്പെടുന്ന ആൾ എന്നുള്ള നിലയിൽ സിവി തന്നെയാണ് അറിയപ്പെടേണ്ടത്. ശതാബ്ദി വേളയിൽ അവിടെ മുഖ്യമന്ത്രിയെ പ്രസംഗിച്ചത് സിവിയുടെ കൃതികളെയും സിവിയുടെ ഓർമ്മകളെയും നിലനിർത്തുന്ന ഒരുപാട് പരിപാടികൾ ഇനി സാഹിത്യ ലോകത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിൽ ഉള്ളവർ ചെയ്യണം എന്നാണ് അന്നവിടെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് കഴിഞ്ഞാലും അടുത്ത് വരുന്ന ഒരു 10-11 മാസങ്ങളിൽ ഓരോ മാസങ്ങളിലും കഴിയുമെങ്കിൽ ഓരോ സാഹിത്യ ചർച്ചകൾ സംഘടിപ്പിക്കുക. അത് സിവി കൃതികൾ ഉൾപ്പെടുത്താം, മറ്റ് സാഹിത്യകന്മാരുടെ കൃതികൾ ഉൾപ്പെടുത്താം, നമ്മുടെ പ്രാദേശികമായിട്ടുള്ള സാഹിത്യകാരന്മാരുടെ കൃതികൾ ചർച്ച ചെയ്യപ്പെടാം. അങ്ങനെയുള്ള ഒരു സാഹിത്യവേദിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രോതാക്കൾ കുറവാണ്. സാഹിത്യ ചർച്ചകൾക്ക് ശ്രോതാക്കൾ കുറവാണ്, വളരെ കുറവാണ്. നമ്മുടെ ഒരു ചർച്ച വെച്ച് കഴിഞ്ഞാൽ പരമാവധി 5-7 പേരൊക്കെ വരുള്ളൂ. അത്തരത്തിലുള്ള ഒരു പ്രശ്നം നമുക്കുണ്ട്. ഈ സാഹിത്യ ചർച്ചകളിൽ എല്ലായിടത്തും ഉള്ള ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒരു സംരംഭം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നടത്താം എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു വീടായതുകൊണ്ടും അതിനകത്ത് തന്നെ ഇരിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ടുമാണ് നമ്മൾ അവിടെ തന്നെയാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. സിവിയുടെ 100-ാം ചരമവാർഷികം കഴിഞ്ഞ മാസം 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാരെല്ലാം ചേർന്ന് വളരെ ഗംഭീരമായിട്ട് പബ്ലിക് ലൈബ്രറിയിൽ അനാച്ഛാദനം ചെയ്യുകയുണ്ടായി. ഈ പറഞ്ഞതുപോലെ 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതും ഒരു പബ്ലിക്കിൽ ഒരു പ്രൊജക്ട് ചെയ്തത്. അപ്പോൾ ഈ അന്ന് അതിനോടനുബന്ധിച്ച് സിവി ഫൗണ്ടേഷൻ 1 വർഷം ഇതിൻ്റെ കാര്യപരിപാടികളെല്ലാം ഈ അനുസ്മരണ യോഗങ്ങൾ കൂടുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് ആറ്റിങ്ങൽ കൊട്ടാരത്തിലൊരു ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിൽ വെച്ചൊരു അനുസ്മരണ യോഗം ഉണ്ടായിരുന്നു. തുടർന്ന് നമ്മളത് ശ്രദ്ധിച്ചു. തുടർന്ന് എന്തുകൊണ്ട് സിവിക്ക് ഇങ്ങനെ ഒരു അടുത്ത ബന്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളത്, അതിപ്പോൾ എൻ്റെ കയ്യിലാണ് അതിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു മെമ്പറാണ്, എൻ്റെ കയ്യിലാണ് ആ വീടിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരാലോചന വരികയും സിവിയെ അദ്ദേഹത്തിൻ്റെ മഹത്തരമായ ഈ നോവലുകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം. ഇത്രയും മഹാനായ ഒരു വ്യക്തിയെ നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ വരുന്ന മെയ് 1-ാം തീയതി ഈ സിവിയുടെ മകൻ്റെ തറവാടായ ഐരുളാകം വീട്ടിൽ വെച്ച് ഒരു അനുസ്മരണ യോഗം 4 മണി മുതൽ 6 മണി വരെ കൂടുകയും 4-ാം തലമുറയിലുള്ള മറ്റ് ഈ കുടുംബാംഗങ്ങളെ കൂടി കൂട്ടി രാവിലെ ഒരു കുടുംബസംഗമം കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയും തുടർന്ന് ഈ സഹകൃത വേദി തുടർന്ന് എല്ലാ സാഹിത്യ ചർച്ചകളും നടത്തുന്ന ഒരു പ്രതലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇതിൽ ആദ്യം ഇതിൻ്റെ ഇത് തുടങ്ങുന്നത് തന്നെ കുമാരനാശാൻ്റെ സിവിയെക്കുറിച്ചും കുമാരനാശാൻ്റെ ഒരു കവിത ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങുന്നത് തന്നെ, വളരെ ആ ഈ മീറ്റിംഗ് തുടങ്ങുന്നത് തന്നെ. HP News, ആറ്റിങ്ങൽ.